നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നു ഒരുപാട് പേരുടെ പ്രശ്നമാണ് അതായത് മൈലേജ് കിട്ടുന്നില്ല മൈലേജ് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്നൊരു സ്ഥിരം പ്രശ്നമാണ് ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് പക്ഷേ പലരും ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്നൊരു രീതി വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇതിനകത്ത് ഇതുപോലെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് പുള്ളിയുടെ റിഡ്സ് വാഹനമാണ് ചോദിച്ചിരിക്കുന്നത് റംഷാദ് മുഹമ്മദ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് റിഡ്സ് വി എക്സ് ഐ പെട്രോളാണ് മൈലേജ് പതിനൊന്ന് മീറ്ററിൽ കാണിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് ടു പന്ത്രണ്ടാണ് കിട്ടുന്നുള്ളൂ ഓടിക്കേണ്ട രീതിയിലാണ് ഓടിക്കുന്നത് എന്നിട്ടും കിട്ടുന്നില്ല എന്താ ചെയ്യുക പ്ലീസ് റിപ്ലൈ വീഡിയോ ചെയ്യാമോ ഷുവറായിട്ടും അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കിട്ടുന്നില്ലെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ശരിക്കും ഇതിനകത്ത് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൈലേജ് നോക്കുന്ന രീതിയും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് കാരണം എനിക്ക് പേഴ്സണലായിട്ടുണ്ടായൊരു ഒരു ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞ് തരാം ഞാൻ പല വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് കാരണം വാഹനത്തിൻ്റെ മൈലേജ് അറിയാൻ സാധിക്കും ഞാൻ ഫോളോ ചെയ്ത് വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കട്ട് ഓഫ് ആണ് അതായത് നമ്മുടെ ഫ്യൂവൽ പമ്പിൽ ചെന്ന് അവർ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആദ്യം കട്ട് ഓഫ് ആകുന്നത് അതായത് എപ്പോഴാണോ ഫ്യൂവൽ ഈ നോസിലിൽ വന്ന് തൊടുന്നത് അന്നേരം കട്ട് ഓഫ് ആകുന്ന രീതി അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അന്നേരം ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം അതായത് ഞാൻ യൂസ് ചെയ്യുന്ന വാഹനം ഏറ്റവും എം ടി വരെ അതായത് ബ്ലിങ്കിങ് സ്റ്റേജ് വരെ ആക്കി അല്ലെങ്കിൽ ഒരു കട്ട ഫ്യൂവലേ ഉള്ളൂ എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് കട്ട് ഓഫിൽ നിന്നും ആദ്യത്തെ ഒരു കട്ട ഫ്യൂവിൽ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും പോയി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യത്തെ കട്ട് ഓഫ് വരെ ഫില്ല് ചെയ്തു ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ ടാങ്കിൽ നിന്നും ഒരു കട്ട കുറഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള എനിക്ക് ഒരു തോന്നൽ വന്നു അല്ലെങ്കിൽ ഒരു ഡൗട്ട് വന്നു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു വ്യക്തിയോട് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നതെന്നാണ് ഫുൾ ടാങ്ക് അടിച്ചാൽ എന്നാ മൈലേജ് കിട്ടാനാണ് എന്ന ചിന്ത വരും പക്ഷേ അങ്ങനെയല്ല എനിക്ക് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ഏറ്റവും ലോയി കിടന്ന സമയത്ത് ഇത് ഫുൾ ടാങ്ക് ഞാൻ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു പ്രഷറിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫ്യൂവൽ അല്ലെങ്കിൽ പെട്രോൾ പതയും അങ്ങനെ ഇത് പതഞ്ഞ് മേളിലോട്ട് വന്ന് നേരത്തെ ഈ നോസിലോട്ട് തട്ടിയതാണ് ആ ഒരു പ്രഷർ അതായത് ആ പത മാത്രമാണ് തട്ടിയത് പക്ഷേ ഫ്യൂവൽ ആ ഒരു ലെവൽ വരെ വന്നിട്ടില്ലായിരുന്നു ഇതാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു കട്ട പോയതിനു ശേഷം ഒന്നുകൂടെ ഫുൾ ടാങ്ക് അതായത് ഫസ്റ്റ് കട്ട് ഓഫ് ഫിൽ ചെയ്തു എനിക്ക് ഏകദേശം അടുത്തൊരു എൺപത് കിലോമീറ്റർ ആയപ്പോഴാണ് ആദ്യത്തെ കട്ട കുറയുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടി അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ വളരെ നോർമലായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം മൈലേജ് നോക്കി ഓടിക്കാനാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡിൽ ത്ത് ഓടിക്കാൻ ശ്രമിക്കുക എപ്പോഴും വാഹനത്തിൻ്റെ ആർപിയം ഒരു രണ്ടായിരം ആർ പി എത്തിൽ താഴെ നിൽക്കുന്ന രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ കൂടുതലും സിറ്റി ഡ്രൈവ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്രാജ്വലി മൈലേജ് കുറയും പിന്നെ എ സി ഇടാതെ വാഹനം ഓടിക്കേണ്ട എ സി ഇട്ട് തന്നെ വാഹനം ഓടിക്കുക നിങ്ങൾക്ക് മൈലേജ് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫുൾ ടാങ്ക് അതായത് ഫസ്റ്റ് കട്ട് ഓഫ് നോക്കരുത് നെക്ക് ലെവൽ കഴുത്തറ്റം വരെ നിങ്ങൾ വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ല് ചെയ്യുക അങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് ശേഷം ഒന്ന് വാഹനം ചെറുതായിട്ടൊന്ന് കുലുക്കെങ്കിലും ചെയ്യുക ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കുലുക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എവിടെയെങ്കിലും എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കൂടെ ഫില്ലായും ും അത്രയും കൂടെ ഫ്യൂല് താഴ്ന്ന സമയത്ത് ബാക്കിയും കൂടെ ഫില്ല് ചെയ്യാം ഇങ്ങനെ ഫില്ല് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രമേ പറഞ്ഞൊരു കാര്യം ചെയ്താൽ മതി ഒറ്റ സ്ട്രെച്ച് ഈ വാഹനം ഓടിക്കുക അങ്ങനെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു അമ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത പമ്പ് കാണുമ്പോൾ ഇതുപോലെ നിങ്ങളടിച്ച് അത്രയും ഫ്യൂല് ഫില്ല് ചെയ്യുക അതായത് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ നിങ്ങൾ ഫില്ല് ചെയ്യുന്നു വെക്കുക അപ്പോൾ മൂന്ന് ലിറ്റർ ആണെങ്കിൽ അമ്പത് കിലോമീറ്റർ ഓടി അമ്പത് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൃത്യം മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിൽ പലരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വാഹനം പെട്രോൾ അടിച്ചു ബ്ലിങ്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് നോക്കും ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൊണ്ടുപോയി പിന്നെ അടിക്കും പിന്നെ അടുത്ത ബ്ലിങ്കിങ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് പറയും എൻ്റെ വാഹനത്തിന് മൈലേജ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലിങ്കിങ് കാണിക്കുന്നതിൽ ഒരുപാട് തെറ്റുകൾ നമ്മുടെ വാഹനത്തിൽ സംഭവിക്കാറുണ്ട് ചെറിയൊരു ഇറക്കോ കേറ്റോ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് ഫ്ലോട്ടിൻ്റെ ലെവൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂലിൻ്റെ റീഡിങ്ങ് കാണിക്കുന്നതിൽ ചെറിയ സ്ലൈറ്റ് വ്യത്യാസം കാണിക്കും ആ ഒരു സ്ലൈറ്റ് വ്യത്യാസം പോലും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കാണിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് ഫ്യൂൽ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ക്ക് അറിയാൻ സാധിക്കും